ഹായ്, നമ്മളിന്ന് BEGC 104 Block 1 ഫോർത്ത് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. അമോറിറ്റി സോണറ്റ്സ് 57, 67 and 75 ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഡ്മണ്ട് സ്പെൻസറിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരു സോണറ്റാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോണറ്റാണ് ഈ അമോറിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് ഇതിൻ്റെ 3 സോണറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഈ ഒരു യൂണിറ്റിൽ കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു ക്രിറ്റിക്കൽ അസസ്മെൻ്റ് ആണ്. അതായത് സ്പെൻസറിൻ്റെ പോയറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ക്രിറ്റിക്കൽ അസസ്മെൻ്റ് ആണ്. ഒപ്പം ഇതിൻ്റെ ഒരു അപ്രിസിയേഷനും ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഇദ്ദേഹമാണ് ഈ ഒരു സ്പെൻസേറിൻ സ്റ്റാൻസ എന്ന് പറയുന്ന ഒരു ഫോം, ഇദ്ദേഹത്തിൻ്റെ ഫയറി ക്യൂൺ എന്നുള്ള ഒരു പോയത്തിന് വേണ്ടിയിട്ട് ഒരു പുതിയൊരു ഫോം രൂപീകരിച്ചത് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ പിന്നീടുള്ള സെഞ്ചുറീസിലൊക്കെ ഈ റൊമാൻറ്റിക് പീരീഡിലൊക്കെ ആ ഒരു കവികൾ ആ ഒരു സമയത്തുള്ള ഒരു പോയിറ്റ്സൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഈ സ്പെൻസേറിൻ സ്റ്റാൻസ് അവരുടെ ആ ഒരു പോയറ്റിലൊക്കെ യൂസ് ചെയ്തിരുന്നു. അങ്ങനെ അതിനുള്ളൊരു എക്സാമ്പിൾസൊക്കെ നമ്മൾ കഴിഞ്ഞൊരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്തല്ലോ. അതുപോലെ തന്നെ പിന്നീട് 19th century ആ ഒരു ടൈമിൽ റൊമാൻറ്റിക് പീരീഡ്സിൽ റൊമാൻറ്റിക് പോയിറ്റ്സൊക്കെ ഇദ്ദേഹത്തിന് തന്നെയാണ് ഫോളോ ചെയ്തത്. ബൈറൺ, കീറ്റ്സ്, ഷെല്ലി അവരൊക്കെ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്തിരുന്നു. ഇദ്ദേഹത്തിൻ്റെ സ്പെൻസറിൻ സ്റ്റാൻസിനൊക്കെ ഫോളോ ചെയ്തിരുന്നു കേട്ടോ. പിന്നീട് ഇദ്ദേഹത്തിന് നമ്മൾ ഒരുപാട് വേറെയുള്ള പോയിറ്റ്സൊക്കെ ഇദ്ദേഹത്തിന് ഒരുപാട് നാമങ്ങൾ ഒരുപാട് നെയിംസിൽ അറിയപ്പെട്ടിരുന്നത് പറഞ്ഞിരുന്നു. പോയറ്റ്സ്, പോയറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പഠിച്ചിരുന്നു. അതേപോലെ ഇദ്ദേഹത്തിന് അറിയപ്പെട്ടിരുന്ന വേറൊരു പേരാണ് പോയറ്റ് ഓഫ് അലഗറി. പോയറ്റ് ഓഫ് അലഗറി എന്ന പേരിൽ ഇദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. ഈ ഒരു സംഭവം ഇദ്ദേഹത്തിൻ്റെ കൂടുതലായിട്ട് ഇദ്ദേഹത്തിൻ്റെ പോയത്തിൽ വന്നിട്ടുള്ളത് ദ ഫയറി ക്യൂൺ ആൻഡ് ദ ഷെഫേർഡ്സ് കലണ്ടർ എന്നൊക്കെയുള്ള പോയത്തിലാണ് ഈ ഒരു പോയറ്റ് ഓഫ് അലഗറി നമുക്ക് കൂടുതലായിട്ട് കാണാൻ സാധിച്ചത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ പോയറ്റിക് ആർട്ടിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹം മനഃപൂർവ്വമായിട്ട് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജും മിഡീവൽ ഇംഗ്ലീഷ് ലാംഗ്വേജും യൂസ് ചെയ്തിരുന്നു. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആ റൈറ്റിംഗ്സിൽ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതായത് ഓൾഡ് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ കൂടെ തന്നെ മിഡീവൽ ഇംഗ്ലീഷ് ലാംഗ്വേജും കൂടി ചേർക്കുമ്പോൾ അത് പെട്ടെന്ന് ആളുകൾക്ക് എത്താൻ സാധിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ വർക്കിലൂടെ തന്നെ ഇദ്ദേഹം വിചാരിച്ചിരുന്നത് നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നതിലുപരി ഒരു പോയം ഒരു സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതിനെ അത്രത്തോളം ജനങ്ങളെ സ്വാധീനിക്കണം, നല്ല രീതിയിൽ സ്വാധീനിക്കണം, അവരുടെ ഒരു ക്യാരക്ടറിനെയും ബിഹേവിയറിനെയൊക്കെ നല്ല രീതിയിൽ ബിഹേവ് ചെയ്യണം, നല്ല രീതിയിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം വാൾട്ടർ റലേഗ് എന്ന് പറയുന്ന വ്യക്തിക്കൊക്കെ ലെറ്റർ എഴുതുന്നുണ്ട്. അതിൽ ഇദ്ദേഹം പറയുന്നത് ആ ഒരു കണ്ടംപററി സൊസൈറ്റിയിലുള്ള പോയറ്റ്സിൻ്റെ റോളിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ആ ഒരു സൊസൈറ്റിക്ക് ഒരു പോയറ്റ്സിനുള്ള ഒരു റോൾ, അവർ ആ ഒരു സമൂഹത്തിനോട് ചെയ്യേണ്ട റോൾ കടമകളെ കുറിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു സൊസൈറ്റിനോടൊക്കെ ഉള്ള ഈ ഒരു ഇത് ഒരുപാട് വേറെയുള്ള പോയിറ്റ്സിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. അദ്ദേഹം ഇതുപോലെ തന്നെ സോഷ്യലിനെ മാത്രം ഫാഷനിങ് ചെയ്യാതെ, അതായത് സോഷ്യലിന് മാത്രം ഒരു പേഴ്സണാലിറ്റി കൊടുക്കുക എന്നുള്ളതിന് പുറമെ ഇദ്ദേഹം സെൽഫ് ഫാഷനിങ്ങും ചെയ്തിരുന്നു. അദ്ദേഹം സെൽഫായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലൊക്കെ ഷേപ്പ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഗ്രീൻ ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു പോയറ്റ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു ഇതിനോട് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുകയും ഇൻട്രസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ആ ഒരു ഇൻ്റലക്ച്വലായിട്ടുള്ള, സോഷ്യലായിട്ടുള്ള, സൈക്കോളജിക്കലായിട്ടുള്ള ആ ഒരു മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അതായത് അത് ഒരു സമൂഹത്തിൻ്റെ ഒരു സൊസൈറ്റിക്ക് നല്ലത് ചെയ്യണം എന്നുള്ള ആ ഒരു മൂവ്മെൻറ്റിനോട് ഈ ഇവരൊക്കെ യോജിക്കുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിനോടൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് സോണറ്റിനെ കുറിച്ചിട്ടാണ്. സോണറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇറ്റാലിയൻ വേർഡാണ്. അതിൻ്റെ മീനിങ് വരുന്നത് ലിറ്റിൽ സൗണ്ട് ഓർ സോങ് എന്നാണ് വരുന്നത്. അത് എങ്ങനെയെന്ന് വെച്ചാൽ അതിൽ 40 lines ഉണ്ടാവും. ആംബിക് പെൻറ്റാമീറ്ററിലായിരിക്കും അത് ഉണ്ടാവുക, സോണറ്റ് ഉണ്ടാവുക. പിന്നെ എന്താ പറയുക വെച്ചാൽ ഇത് ഇറ്റാലിയൻ സ്കോളറായിട്ടുള്ള പെട്രാർക്കാണ് ഇത് ഫസ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് പെട്രാർക്കൻ സോണറ്റ്സ് എന്ന് പറയുന്നുണ്ട്.
ഇതിൽ എയ്റ്റ് എന്താ പറയുക, രണ്ട് സ്റ്റാൻസ് ആയിട്ടാണ് കൊടുത്തിട്ടുണ്ടാവുക. അതിൽ ഫസ്റ്റ് സ്റ്റാൻസിൽ എയ്റ്റ് ലൈൻസ് ആണ് വരിക. ഈ ഫസ്റ്റ് സ്റ്റാൻസിൽ എയ്റ്റ് ലൈൻസ് വരുന്നതിനാണ് നമ്മൾ ഒക്ടേവ് എന്ന് പറയുക. ഈ ഒക്ടേവിൽ മെയിനായിട്ടുണ്ടാവുക ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഒക്കെയാണ് ഈ ഒക്ടേവിൽ ഉണ്ടാവുക. പിന്നെ നെക്സ്റ്റ് സ്റ്റാൻസ് വരുന്നത് സിക്സ് ലൈൻസാണ്. അതിന് പറയുന്ന പേരാണ് സെസ്റ്റെറ്റ്. ഇത് ഇതിൻ്റെ ഒരു ടേൺ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു വോൾട്ടേക്കാണ്. ഈ ഫസ്റ്റ് സ്റ്റാൻസയുടെ ഷിഫ്റ്റ് അല്ലെങ്കിൽ ഒരു ടേൺ ഒക്കെയാണ് വരുന്നത്. അതിൽ മെയിനായിട്ടുണ്ടാവുക ഈ ആൻസർ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. ഈ ഫസ്റ്റ് സ്റ്റാൻസയിൽ നമ്മൾ അല്ല ഒബ്സർവേഷൻ അല്ലെങ്കിൽ പ്രോബ്ലം ആർഗ്യുമെൻ്റ് ഒക്കെയാണെന്ന് പറഞ്ഞല്ലോ. സെക്കൻഡ് സ്റ്റാൻസയിൽ ഇതിൻ്റെ ഒക്കെ ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെയാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ ഉണ്ടാവിക്കുക. പിന്നെ തോമസ് വാട്ട് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പോയറ്റാണ് സിക്സ്റ്റീൻ സെഞ്ചുറിയിൽ ഈ എന്താ ഇംഗ്ലണ്ടിലേക്ക് ഈ ഒരു സോണറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹം പെട്രാർക്കിയൻ സോണറ്റ്സ് ഒക്കെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തോമസ് വാട്ട് എന്ന് പറയുന്ന ഈ വ്യക്തി ഇദ്ദേഹം 30 സോണറ്റ്സ് എഴുതിയിട്ടുണ്ട്. അതിൽ 25 സോണറ്റ്സോളം ഈ പെട്രാർക്കിയൻ സോണറ്റ്സിൻ്റെ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഇദ്ദേഹം എന്താ പറയുക, പെട്രാർക്കിയൻ സോണറ്റ്സിനെയാണ് കൂടുതലായിട്ടും എന്താ പറയുക ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മോഡലാണ് കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഒക്ടേവ് എന്താ ടു റൈംസ് ഉണ്ടാവും ഇദ്ദേഹത്തിൻ്റെ ഇതിൽ. അതുപോലെ സെസ്റ്റെറ്റിൽ ഇദ്ദേഹം പോട്രിയൻ ആൻഡ് ഫൈനൽ കപ്ലേറ്റ് ആയിട്ടാണ് ഈ ഒരു തോമസ് ഈ ഒരു സോണറ്റിനെ മാറ്റിയിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹത്തിൻ്റെതായ രീതിയിലൊക്കെ. പിന്നെ ഈ തോമസ് വാട്ടിൻ്റെ ടോൺ എന്തായിരുന്നു, കുറച്ചും കൂടി ഡ്രാമാറ്റിക്കലായിരുന്നു അല്ലെങ്കിൽ കൊളോക്കിയലൊക്കെ ആയിരുന്നു. എന്താ മറ്റേ പെട്രാർക്കിയൻ സോണറ്റ്സിൽ നിന്നും ഇദ്ദേഹത്തിൻ്റെ സോണറ്റ്സ് കുറച്ചും കൂടിയും ഡ്രാമാറ്റിക് അല്ലെങ്കിൽ കൊളോക്കിയലായിട്ടാണ് വന്നിരുന്നത്. അതുവരെയുള്ള കാലങ്ങൾ, അതായത് ചോസറിൻ്റെയൊക്കെ കാലങ്ങളിൽ വരെയുള്ള ആ ഒരു ടൈമിൽ വരെ എന്താ ഐറണിയൊക്കെ ആയിരുന്നു ഇവരുടെ മെയിൻ തീമെങ്കിൽ, പിന്നീട് ഇതിന് ശേഷം വരുന്ന തീമിലേക്ക് ലവ് എന്ന് പറയുന്ന തീം ഇതിലേക്ക് വരികയാണ് ചെയ്യുന്നത്. അതുവരെ ഐറണി മോക്ക് അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ഒരു തീം വന്നിരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റൈം സ്കീം വരുന്നുണ്ട് ഈ സോണറ്റിൻ്റെ. എ ബി ബി എ CDE CDE അല്ലെങ്കിൽ CDC DCD അങ്ങനെയാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഇത് വരുന്നത്. ഇതിൻ്റെ ഒരു റൈം സ്കീം വരുന്നത് A B B A CDE CDE CDC DCD അങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൈം സ്കീം വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് പറയാനുള്ളത് കോർട്ട്ലി ലവ് സോണറ്റിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു എലിസബത്തിൻ പീരീഡിലാണ് ഈ ഒരു കോർട്ട്ലി ലവ് സോണറ്റ് അല്ലെങ്കിൽ ലിറിക് ഒക്കെ ഫോം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു തോമസ് വാട്ടാണ് ഇത് നമ്മുടെ ഇംഗ്ലണ്ടിലേക്ക് ആദ്യമായിട്ട് ഈ സോണറ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ മെയിനായിട്ട് നമ്മൾ അവരുടെ ഒരു പീരീഡിലാണ് നമ്മൾ ലവ് എന്ന് പറഞ്ഞ തീം വന്നതെന്ന് പറഞ്ഞു. പക്ഷേ അവരുടെ തീം എന്താണെന്ന് വെച്ചാൽ ലവ് അല്ലെങ്കിൽ ഇമോഷൻ ഓഫ് ലവ് അല്ലെങ്കിൽ ആ ഒരു ലവിനെ കുറിച്ചിട്ടല്ല പറഞ്ഞത്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ലവ് ആൻഡ് ദ ബിലോവ്ഡ്. ആ ലവിൻ്റെയും ബിലോവ്ഡിൻ്റെ ഒക്കെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ ആണ് ഇവരുടെ ഒരു സോണറ്റിൽ മെയിനായിട്ട് വരുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്പെൻസേറിയൻ സ്റ്റാൻസിനെ കുറിച്ചിട്ടാണ്. സ്പെൻസേറിയൻ സ്റ്റാൻസ് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഫയറി ക്യൂൻ എന്ന് പറയുന്ന ഒരു വർക്കിന് വേണ്ടി ഇദ്ദേഹം പുതിയതായിട്ട് ഒരു യുണീക് സ്റ്റൈലിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് സ്പെൻസേറിയൻ സ്റ്റാൻസ്. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിമെൻറ്റലായിരുന്നു കേട്ടോ. ഇതിൽ എന്താ എയ്റ്റ് ലൈൻസ് എന്ന് പറയുന്നത്, എയ്റ്റ് ലൈൻസ് വരുന്നത് അയാമ്പിക് പെൻറ്റാമീറ്ററിലും നയൻത്ത് ലൈൻസ് വരുന്നത് അലക്സാൻഡ്രയിലാണ്. അതായത് സിക്സ് എന്താ അയാമ്പിക് ഹെക്സാമീറ്ററിലാണ് വരുന്നത്. അയാമ്പിക് ഹെക്സാമീറ്ററിൻ്റെ വേറൊരു പേരാണ് അലക്സാൻഡ്ര. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ റൈം സ്കീം വരുന്നത് A B A B B C B C C ഇതാണ് ഇതിൻ്റെ ഒരു റൈം സ്കീം വരുന്നത്. പിന്നീട് ഇദ്ദേഹം ഈ ഒരു സ്പെൻസേറിയൻ സ്റ്റാൻസ ഫോം ചെയ്തിട്ടുള്ളത് ട്രഡീഷണലായിട്ടുള്ള ഫ്രഞ്ച് ബാലഡ്, അതായത് അതിന് എയ്റ്റ് ലൈൻ സ്റ്റാൻസ ഉണ്ടാവും. അതുപോലെ തന്നെ ഇറ്റാലിയൻ സ്റ്റാൻസ, അത് എയ്റ്റ് ലൈൻ അയാമ്പിക് പെൻറ്റാമീറ്ററാണ്. കമ്പൈൻഡ് ഇത് രണ്ടും കമ്പയർ ചെയ്തു. ഇതിൻ്റെ കൂടെ ചൗസേറിയൻ്റെ ദ കണ്ടംപററി ടൈൽസിനായിട്ട് കമ്പയർ ചെയ്തു. ചൗസറിൻ്റെ കണ്ടംപററി ടൈൽസിൽ അതിൻ്റെ റൈം സ്കീം വരുന്നത് A B A B B C B C ഇതാണ് ഇതിൻ്റെ ഒരു റൈം സ്കീം വരുന്നത്. ഇദ്ദേഹം ഈ ഒരു സ്പെൻസേറിയൻ സ്റ്റാൻസ വേറെയുള്ള ഇതിനൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഏതൊക്കെയെന്ന് വെച്ചാൽ അവിടെയുള്ള ട്രഡീഷണൽ ഫ്രഞ്ച് ബാലറ്റിനും അതിൻ്റെ കൂടെ തന്നെ ഇറ്റാലിയൻ സ്റ്റാൻസയുടെ ഒപ്പം അതുപോലെ ചോസറിൻ്റെ സ്റ്റാൻസയുമൊക്കെ എടുത്തിട്ടാണ് ഇദ്ദേഹം ഒരു പുതിയൊരു എന്താ പറയുക ഒരു പുതിയൊരു ഫോം ഇദ്ദേഹത്തിൻ്റെ ഫയർ റിക്വിന് വേണ്ടിയിട്ട് ഇദ്ദേഹം
സൃഷ്ടിച്ചിട്ടുള്ളത്. പിന്നീട് ഈ ഒരു സ്പെൻസേഷൻ സ്റ്റാൻസ വളരെ പോപ്പുലർ ആവുകയും പിന്നീടുള്ള റൊമാൻറ്റിക് പോയറ്റ്സൊക്കെ ഇത് ഫോളോ ചെയ്യുകയും ചെയ്യുന്നു. ബൈറൺ, കീറ്റ്സ്, ഷെല്ലി ഇതൊക്കെ അവരുടെ പോയറ്റ്സിൽ കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നു. പിന്നെ നമുക്കിനി പറയാനുള്ളത് അമോറെറ്റിനെ കുറിച്ചിട്ടാണ്. അമോറെറ്റി എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വൈഫിന് വേണ്ടിയിട്ട്, വൈഫായിട്ടുള്ള എലിസബത്ത് ബോയിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു അവരോടുള്ള ലവിൻ്റെ സിമ്പിളായിട്ട് ഇദ്ദേഹം രചിച്ചിട്ടുള്ളൊരു സോണറ്റാണ് ഈ അമോറെറ്റി എന്ന് പറയുന്നത്. അമോറെറ്റി എന്ന് പറഞ്ഞാൽ ലിറ്റിൽ ലവ്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. ഇതിൽ 89 സോണറ്റ്സ് ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതായത് 1595 ഇത് 1595 ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അവരുടെ വിവാഹം കഴിയുന്നത് 1594. ഇദ്ദേഹത്തിൻ്റെ വൈഫിനോടുള്ളൊരു കോഷിപ്പിലെ ഭാഗമായിട്ടാണ് ഇദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് എലിസബത്ത് ബോയിൽ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വൈഫ് മരിച്ചിട്ട് ഇദ്ദേഹം സെക്കൻഡ് മാരേജ് ചെയ്തതാണ് എലിസബത്ത് ബോയിൽ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിൽ വരുന്നത് മെയിനായിട്ട് ഇദ്ദേഹം ഒരു ഡിസ്കസ് ചെയ്യുന്നത് ലവിനെ കുറിച്ചിട്ടാണ്. ഇതിൽ പറയുന്നത് മെയിൽ ഒരു ഫീമെയിലിൻ്റെ പുറകെ കുറേ ലവ് പറഞ്ഞ് നടക്കുന്നുണ്ടാവും. പിന്നെ എന്നിട്ട് ആ ഒരു ഫീമെയിൽ ആ ഒരു ടൈമിൽ ഇതിനെ റെസ്പോണ്ട് ചെയ്യില്ല, ബാഡായിട്ട് നെഗറ്റീവായിട്ടാണ് റെസ്പോണ്ട് ചെയ്യുക അതിനെ കുറിച്ചിട്ടും. അപ്പോൾ ആ ഒരു മെൻ അതിൻ്റെ പിന്നാലെ നടക്കുന്ന ആ ഒരു സ്ട്രഗിളിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു പോയം എന്ന് പറയുമ്പോൾ നമ്മൾ വെറും ലവ്, അതായത് നമ്മുടെ പ്രൈവറ്റായിട്ട് ഭാഗങ്ങളിൽ മാത്രം ഒഴിഞ്ഞുകൂടരുത് എന്ന് അദ്ദേഹത്തിന് ഒരു ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഈ ഒരു എന്താ പറയുക, ഈ അമോറെറ്റിയിൽ പറയുന്ന ലവിനെ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നതിൻ്റെ കൂടെ തന്നെ, അതായത് ഈ ഒരു അമോറെറ്റി 80 സോണറ്റ്സ് ആയപ്പോൾ തന്നെ ഇദ്ദേഹം ഫയറി ക്യൂൻ്റെ 6 ബുക്ക്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് ലൈഫിൻ്റെ അതുപോലെ തന്നെ പബ്ലിക് ഇമേജിനും പബ്ലിക്കായിട്ടുള്ള ഇതിനും പബ്ലിക്കായിട്ടുള്ള വാല്യൂസിനും ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതായത് ഇദ്ദേഹം ഈ ഒരു സോണറ്റ് ലവിനെ കുറിച്ചുള്ള സോണറ്റ് എഴുതുന്നതിന് പുറമെ തന്നെ ഫെറിക്കും, അതായത് പബ്ലിക്കിന് വേണ്ടിയിട്ടും ഇദ്ദേഹം ട്രൈ ചെയ്തിരുന്നു. ഇദ്ദേഹം പബ്ലിക്കിന് വേണ്ടിയിട്ടും ഇദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സ് കൊണ്ടുവന്ന് നമുക്ക് പറയാനുള്ളത് സോണറ്റ് 57 കുറിച്ചിട്ടാണ് കേട്ടോ. അതിന് പറയുന്നത് സ്വീറ്റ് വാര്യർ എന്നാണ് ആ ഒരു ഇതിൻ്റെ പേര് വരുന്നത്, ആ ഒരു സോണറ്റിൻ്റെ പേര് കൊടുത്തിട്ടുള്ളത്. അതായത് അദ്ദേഹം ഒരു അൺറെസ്പോൺസീവ് ലവിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം ഒരു സ്ത്രീയോട്, ഒരു ഫീമെയിലിനോട് അദ്ദേഹത്തിൻ്റെ ലവ് പറയുകയാണ്. പക്ഷേ അദ്ദേഹത്തിനോട് ആ ഒരു സ്ത്രീ അന്നേരം നെഗറ്റീവായിട്ട് അദ്ദേഹത്തിന് റിപ്ലൈ കൊടുക്കുന്നു എന്നുള്ള റിപ്ലൈയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് അവരുടെ ഓരോ വാക്കുകളും ഇദ്ദേഹത്തിന് ഒരു ഫീൽ ചെയ്യുന്നത് വേരിയറിനെ പോലെയാണ്, ഒരു യുദ്ധം പോലെയാണ് ഇദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത്. അവരുടെ ഓരോ നോട്ടവും അവരുടെ ഓരോ പ്രവൃത്തിയൊക്കെ ഇദ്ദേഹത്തിന് വളരെയധികമായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇദ്ദേഹം പറയുന്നുണ്ട് അവരുടെ ആ കണ്ണുകൊണ്ടുള്ള ആ നോട്ടം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനെ മുറിവേൽപ്പിക്കുന്നുണ്ട്, ഇദ്ദേഹത്തിൻ്റെ അത്രയും ശക്തിയിൽ വരുന്നുണ്ട്, അത്രയും ബുദ്ധിമുട്ടാണ് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയാത്തതാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇതിൽ പറയുന്നത് അൺറെസ്പോൺസീവ് ലവിനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹത്തിന്. ഇദ്ദേഹം ഈ ഒരു ലവിന് വേണ്ടിയിട്ട് ഇദ്ദേഹം യുദ്ധം ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രേമം, പ്രണയം സക്സസ് ആവാൻ വേണ്ടി എന്തും ചെയ്യാം എന്നൊക്കെയുള്ള ആ ഒരു രീതിയിലൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് കേട്ടോ. ഇദ്ദേഹം ആ ഒരു അൺറെസ്പോൺസീവ് ലവിന് വേണ്ടിയിട്ട് ഇദ്ദേഹം പിന്നാലെ നടന്ന് അത് റെസ്പോൺസാക്കാൻ ആ ഒരു പ്രണയം അത് സക്സസ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പരിശ്രമിക്കുന്നത്. ഈ ഒരു ഭാഗത്തിൽ ഇദ്ദേഹം അതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. സ്വീറ്റ് വാര്യർ എന്നാണ് ഇദ്ദേഹം ഇതിന് പറയുന്നത്. അവിടെ ഇദ്ദേഹം ആ ഒരു അവരുടെ യുദ്ധത്തിലുള്ള വെപ്പൺസിനേക്കായിട്ട് പറയുന്നത് അവരുടെ ഐസിനെയാണ്. ഐസിന് അത്രത്തോളം വെപ്പണിൻ്റെ അത്രത്തോളം പവർ ഉണ്ടെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അവർ പ്രണയം അഭ്യർത്ഥിക്കുന്ന സമയത്ത് തീക്ഷണമായിട്ടാണ് ഇവർ നോക്കുന്നത്. ആ ഒരു നോട്ടത്തിനൊക്കെയാണ് ഇവർ വെപ്പൺസിനായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നത്. അങ്ങനെ അവരുടെ ആ ഒരു പ്രവൃത്തി ഇദ്ദേഹത്തിനെ വളരെ മോശമായിട്ട് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിനൊരു യുദ്ധം പോലെയാണ് ഇവരുടെ ഒരു പ്രവൃത്തി കിട്ടുന്നത്. അങ്ങനെയൊക്കെയാണ് ഇവിടെ എന്താ പറയുക പറയുന്നത്. പിന്നെ വരുന്നത് സോണറ്റ് 67 ആണ്.
ഇതിൻ്റെ പേര് ലൈക്ക് ആസ് എ ഹൺസ്മാൻ എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് ഒരു ഹൺസ്മാൻ, ഒരു ഹണ്ട്, ഒരു ഹണ്ടർ, അതായത് ഒരു വേട്ട ആടുന്ന ആള് ഒരു ഇരയുടെ പിന്നാലെ കുറേ ദൂരം പോവുകയാണ്. ആ ഇര എങ്ങനെയായാലും രക്ഷപ്പെടാൻ ശ്രമിക്കുമല്ലോ. അത് ആ ഇരനെ ഇവിടെ പറയുന്നത് ഡിയർ ആയിട്ടാണ് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ സോണറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം ഡിയറിനെ പറയുന്നത് സ്ത്രീകളായിട്ടൊക്കെയാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ ഹൺസ്മാൻ എന്നുള്ളതിൽ പറയുന്നത് പുരുഷന്മാരെ, പുരുഷന്മാരാണല്ലോ സ്ത്രീകളുടെ പുറകെ നടക്കുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. സ്നേഹത്തിന് വേണ്ടിയിട്ട് പുറകെ നടക്കുന്നതിന് തുല്യമായിട്ട് ഇദ്ദേഹം ഈ ഹണ്ടറിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നത്. ഈ ഹണ്ടർ ഈ ഒരു ഇരയെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറേ ദൂരം ചേസ് ചെയ്യുകയാണ്. അവിടെ ആ ഒരു ജേർണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിലാണ് പ്രേ എന്താ ഈ ഇര പ്രേ ഡിയർ എന്തായാലും ഓടി രക്ഷപ്പെടുമല്ലോ. ഇവർക്ക് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെടുകയാണ്. ലാസ്റ്റ് ഈ ഹണ്ടർ അങ്ങനെ ക്ഷീണിതനായിട്ട് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അവിടെ എവിടെയോ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഇദ്ദേഹം എന്താ അവിടെ കുറച്ച് കഴിഞ്ഞിട്ട് വിശ്രമം തീർന്നതിന് ശേഷം പോവാമെന്നൊക്കെ വിചാരിച്ച് അവിടെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡിയർ അവിടെ അതിൻ്റെ അടുത്തുള്ള ഒരു നദിക്കരയിലേക്ക് വരികയാണ്. അതിൻ്റെ അടുത്തുള്ള നദിക്കരയിലേക്ക് വരുമ്പോൾ എന്താ ആ ഡിയർ ഇയാളെ നോക്കുന്നുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ഈ എന്താ പറയുക പോയിട്ട് പറയുന്നുണ്ട് ആ നോട്ടത്തിൽ ഒരു പേടിയോ ഭയമോ ഒന്നുമില്ല. സാധാരണയായിട്ട് ഒരു ഹണ്ടർ ഒരു പ്രേയുടെ പിന്നാലെ പോകുമ്പോൾ ആ പ്രേ എങ്ങനെ ഈ ഹണ്ടറിനെ കാണുമ്പോൾ ഒരു ഭയം ഉണ്ടാവുമല്ലോ. ആ ഒരു ഭയം ഒന്നുമില്ല, അതിലൊരു സ്നേഹം ഉണ്ട് എന്നൊക്കെയാണ് ഇവിടെ ഇയാളെ പറയുന്നത്. ഇദ്ദേഹത്തിനോടുള്ള ഒരു എന്താ പറയുക ആ ഒരു പേടിയും ഭയവും ഒക്കെ മാറിയിട്ടുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അതൊരു സ്ട്രേഞ്ച് തിന്മയാണെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരിക്കലും ഒരു ഹണ്ടറിനോട് ഒരിക്കലും ഒരു പ്രേ ഇങ്ങനെ ഒരു ഭയമില്ല, ഒരു പേടിയില്ലാതെ നോക്കില്ല എന്നൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് കേട്ടോ. അങ്ങനെ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ലാസ്റ്റിൽ ഇദ്ദേഹത്തിൻ്റെ ദിനത്തിൻ്റെ ഒരു സക്സസ് ആയി എന്നാണ് പറയുന്നത്. പ്രണയം അഭ്യർത്ഥിച്ചിട്ട് ലാസ്റ്റിൽ ഇദ്ദേഹം മടുത്ത് നിൽക്കുമ്പോൾ പ്രണയം ഇങ്ങോട്ട് തന്നെ വന്നിട്ട് പ്രണയം സക്സസ് ആയി എന്നൊക്കെയാണ് ഇദ്ദേഹം ഇവിടെ ഒരു സോണറ്റിലൂടെ അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പ്രണയത്തിൻ്റെ പുറകെ പോയിട്ട് അറ്റ് ലാസ്റ്റ് പ്രണയം സക്സസ് ആയി എന്നൊക്കെയുള്ളൊരു ഒരു ഒരു ഭാഗം ഒരു ഇമാജിനേഷനാണ് ഒരു സംഭവമാണ് അവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് നോക്കാനത് 75 സോണറ്റ് 75 കുറിച്ചിട്ടാണ്. ഇതിൻ്റെ പേര് വരുന്നത് വൺ ഡേ ഐ റോട്ട് ഹെർ നെയിം ഓൺ ദി സ്ട്രാൻഡ്. പറയുന്നത് ഞാനൊരു ദിവസം അവളുടെ പേര് എഴുതി സ്ട്രാൻഡിൽ, അതായത് ബീച്ച് സൈഡിൽ ഇദ്ദേഹത്തിൻ്റെ പ്രണയിയുടെ വൈഫിൻ്റെ പേര് എഴുതി എന്നാണ് പറയുന്നത്. അതായത് അതായത് ഈ ബീച്ചിലെ മണ്ണിൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരെഴുതി. അപ്പോൾ എന്ത് പറ്റും വേവ്സ് വന്നിട്ട് ആ ഒരു നെയിമിനെ എന്തോ ചെയ്യുവാനിഷ് ചെയ്ത് അവിടുന്ന് കൊണ്ടുപോകും, അവിടുന്ന് മായ്ച്ച് എറേസ് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ അദ്ദേഹത്തിന് വിഷമം വന്നു. അദ്ദേഹത്തിന് ആ നേരം ഫീൽ ചെയ്തിട്ട് നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകുന്നു, അങ്ങനെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യാനുണ്ടായത്. ആ ഒരു പേര് അവിടുന്ന് ഭൂമിയിൽ തന്നെ പോയല്ലോ എന്ന് അദ്ദേഹം വിചാരിക്കും. പിന്നീട് എഴുതും അപ്പോഴും വേവ്സ് കൊണ്ടുപോകും. അങ്ങനെ ഇങ്ങനെ കുറേ തവണ അദ്ദേഹത്തിന് അത് ഫീൽ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പറയുന്നുണ്ട് എല്ലാവരും ഈ ലോകത്തിലെ എല്ലാവരും മരണപ്പെടുമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ സമയം ഇദ്ദേഹത്തിൻ്റെ വൈഫിനോട് ആർഗ്യൂ ചെയ്യുന്നുണ്ട് എന്താ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്നുണ്ട് എല്ലാവരും മരിക്കും, എല്ലാവരും മരണപ്പെടാനും തന്നെയാണെന്ന് അദ്ദേഹത്തിൻ്റെ വൈഫ് പറയുന്നുണ്ട്. ആ ടൈമിൽ ഇദ്ദേഹം പറയുന്നുണ്ട് എല്ലാവരും മരിച്ചാലും എന്തെങ്കിലും ഒക്കെ ഒരു ഓർമ്മകൾ വേണം എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇദ്ദേഹം ഹെവനില് സ്വർഗത്തിൽ ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേര് അവർ കൊടുക്കുന്നത്. അതായത് ഇവർ മരിച്ചു ചെന്നിട്ട് സ്വർഗത്തിൽ പോയി ഒരുമിച്ച് നിന്ന് അദ്ദേഹത്തിൻ്റെ അവരുടെ പേര് മരിച്ചാലും നമ്മൾ മരിച്ചാലും അവരുടെ പേര് ഇന്നും അവിടെ ഉണ്ട് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. ഒരു ലവറിനോടുള്ള ഒരു അത്രയും അഫക്ഷനാണ് അവർക്ക്, അവർ വിട്ടുപിരിയാനാവാത്ത ഒരു ലവിനെ കുറിച്ചിട്ടും അതുപോലെ നമുക്ക് ആർക്കും ഒഴിച്ചു കൂടാൻ പറ്റാതെ നമുക്ക് ആർക്കും തടയാൻ പറ്റാത്ത ഒരു മരണത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ ഇദ്ദേഹം ഡിസ്കസ് ചെയ്യുന്നത് സോണറ്റ് 75. അങ്ങനെയാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. ഇത്രയൊക്കെയുള്ളു ഈ ഒരു ചാപ്റ്റർ ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക, നല്ല രസമുള്ള പോയിൻസാണ്. ലവ് ആണ് തീർന്നായിട്ടുള്ളത്, അവരുടെ ആ ഒരു ഇൻട്രാക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഇദ്ദേഹം ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും, ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. Thank you.